അരിക്കൊമ്പൻ ദൗത്യത്തിനുള്ള ജി പി എസ് കോളർ അസമിൽ നിന്ന് തന്നെ എത്തിക്കാൻ തീരുമാനം. നാളെ എയർ കാർഗോ വഴി ജി പി എസ് കോളർ എത്തിക്കും. സാങ്കേതിക കാരണങ്ങളാൽ ബംഗളൂരുവിൽ നിന്ന് കോളർ എത്തിക്കാനുള്ള തീരുമാനം മാറ്റിയെന്ന് വനം വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഒടുവിൽ അസമിൽ നിന്ന് തന്നെ ജി പി എസ് കോളർ വരും എന്നുള്ളതാണോ ലഭിക്കുന്ന വിവരങ്ങൾ? അരിക്കൊമ്പനെ പിടികൂടിക്കഴിയുമ്പോൾ ധരിപ്പിക്കാനുള്ള ജി പി എസ് സംവിധാനത്തോടു കൂടിയ റേഡിയോ കോളർ, അത് ആദ്യം ആസാമിൽ നിന്നെത്തിക്കാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് നടത്തിയിരുന്നത്. പ്രധാനമായും ഈ WWF എന്ന എൻ ജി ഒയുടെ കൈവശമുണ്ടായിരുന്ന ആ ഒരു റേഡിയോ കോളറാണ്, അതിനാണ് വനംവകുപ്പ് അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് ഇത് ബാംഗ്ലൂര് ഈ ഒരു റേഡിയോ കോളർ ഉണ്ട്, ഈ ഇതേ സംഘടനയുടെ തന്നെ റേഡിയോ കോളർ ബാംഗ്ലൂര് ഉണ്ടെന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരേക്കും ഈ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഈ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് റേഡിയോ കോളർ എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. ഇന്ന് ഈ ഒരു റേഡിയോ കോളർ എത്തുമെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിനുശേഷം ഉണ്ടായ ചില ആശങ്കകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു റേഡിയോ കോളർ ആസാമിൽ നിന്ന് തന്നെ എത്തിക്കാൻ നിലവിൽ ഇപ്പോൾ ഉള്ള തീരുമാനത്തിലേക്ക് എത്താനായിട്ടുണ്ടായ കാരണം. അതായത് ഒരേ എൻ ജി ഒ സംഘടന അതായത് WWF എന്ന ആ ഒരു സംഘടനയ്ക്ക് ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രണ്ട് അപേക്ഷകൾ എത്തുന്നു. വിവരങ്ങൾ നൽകി.